കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സിമമായ നമസ്കാരം നമുക്ക് നമുക്കിന്ന് പൂരനക്ഷത്രത്തിന് എങ്ങനെയാണെന്ന് നോക്കാം വളരെ അധികം പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഇപ്പോൾ വന്ന് വന്നു വന്നു വന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം ആണ്ട് കന്നിമാസം ഇരുപത്തി അഞ്ചാം തീയതി വൈകിപ്പാട് അല്ലെ വൈകിട്ട് സമയത്ത് ഏഴ് മുപ്പതിന് വ്യാഴം സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴം ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുന്നതായിട്ടുള്ള സമയമാണ് അപ്പോൾ ഈ പൂര പൂരനക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഏറ്റവും നല്ലൊരു സമയമാണ് നാലാമടത്ത് ചിങ്ങം കന്നി തുലാം വൃക്ഷത്തിൽ വ്യാഴം നാലാമടത്ത് വ്യാഴം നിൽക്കുന്നതായിട്ടുള്ള സമയമാണ് നാലാമടത്ത് വ്യാഴം പറയുന്നത് സ്വഡ്ഗൃഹം എന്നുവെച്ചാൽ വാടകയ്ക്കൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടൊരു ഗൃഹം സ്വന്തമായിട്ടൊരു ഭൂമി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു സമയമാണ് ഈ ഒരു വർഷം പൂരം നക്ഷത്രക്കാർ മനുഷ്യ കിണത്തിപ്പെട്ട നക്ഷത്രമാണ് പൂരനക്ഷത്രം നക്ഷത്രക്കാർ അതേപോലെ ആര്യ ഭാവാണ് പിന്നെ അതിൻ്റെ ദേവത ഇത് ഇതേ ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് കണ്ടുകൊണ്ട് മഹാവിഷ്ണുവിനെ അങ്ങോട്ട് ഭജിച്ചുകൊണ്ട് കൃഷ്ണനെ അങ്ങോട്ട് ഭജിച്ചുകൊണ്ട് കഴിഞ്ഞ് ഹനുമാനെ ഭജിച്ചുകൊണ്ട് നരസിംഹമൂർത്തിയെ അതുപോലെ പൂരം നക്ഷത്രക്കാർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ ഭാഗത്തുമില്ലേ ആ ഭാഗവതത്തിനകത്ത് നരസിംഹ അവതാരം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ആ നരസിംഹ അവതാരം എടുത്തതിനു ശേഷം വായിക്കുക എല്ലാ വ്യാഴാഴ്ചകളിലും ധൂർജടി ലോകൈകനാഥമാർജോ വീരപര അക്രമവാരിധിം എന്ന് പറയുന്നവരുടെ ആ സ്റ്റാൻസാണ് അതുപോലെ സന്താന സൗഖ്യം കുറവുള്ളവർക്ക് ബാലലീല എന്ന് പറയുന്ന സംഭവം വായിക്കാം അല്ലാത്ത ആൾക്കാർക്ക് എടുത്ത് ആദ്യം മൂല പരമാനന്ദ സ്വതയിൽ നിന്നാതര എന്ന് പറഞ്ഞിട്ട് നമുക്ക് വായിക്കാം അതിന് ഈണം വേണമെന്നൊന്നുമില്ല അത് അക്ഷരം ഉൾക്കൊണ്ട് അക്ഷരം തെറ്റില്ലാതെ തെറ്റുപോലെ എല്ലാ മനുഷ്യർക്കും തെറ്റുണ്ട് സംശയമില്ലാത്ത കാര്യമാണ് എൻ്റെലും തെറ്റുണ്ട് നിങ്ങളുടെ തെറ്റുണ്ട് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തെറ്റിൻ്റെ വലിയൊരു കൂമ്പാരമാണ് അല്ലേ അപ്പോൾ ആ തെറ്റുകളെ എത്രയും നമ്മൾ തിരുത്തി 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 വരാമോ അത്രയും തിരുത്തി വരാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഒരു തെറ്റിൽ പോയി വീണിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് നമ്മൾ തന്നെ അങ്ങ് മാറ്റുക നമ്മൾ തന്നെ ഉത്ഭവത്തോട് മാറ്റുക ചില സമയത്തൊന്നും അത് നടക്കത്തില്ല അതൊക്കെ ശരിയാണ് എങ്കിൽ തന്നെയും പൂരം നക്ഷത്രക്കാർക്ക് വിദേശയാത്ര ഉള്ളവർക്ക് വിദേശയാത്രയ്ക്കുള്ള യോഗ്യതയുണ്ട് പുതിയൊരു ജോലിക്ക് ശ്രമിക്കുന്ന ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുതന്നെയല്ല മഹാഭൂഷ്ണു നന്നായിട്ട് പ്രസാദിപ്പിക്കുക എന്നാണ് ഞാൻ പറഞ്ഞു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കൽ ഈ പൂരം നക്ഷത്രം വരുന്ന പക്ക പിറന്നാളുകളിൽ കൊച്ചുകുട്ടികൾക്ക് പാൽപ്പായസം വിതരണം ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളുകളിൽ കുറച്ച് പാൽപ്പായസം വെച്ച് കൊണ്ട് കൊടുക്കുക ഇതൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടാവും കാര്യം നമ്മളെല്ലാവരും ദുഃഖമുള്ള ആൾക്കാരാണ് ദുഃഖം മനസ്സിൽ ദുഃഖം പേറി നടക്കുന്ന ആൾക്കാരാണ് എല്ലാവരും സ്വസ്ഥാകൃതരാണ് ഞാൻ സന്തോഷത്തിലാണ് പുഞ്ചിരിച്ചുകൊണ്ടൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അത് മിഥ്യാബോധമാണ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സങ്കടങ്ങളുണ്ട് എത്ര കൊടീസനം ചെല്ലു പറയും അവരൊക്കെ സുഖമായിട്ടാണ് ജീവിക്കുന്നത് ഒരു സുഖവും കാണത്തിൽ ചിലപ്പോ വെളിയിലിറങ്ങുമ്പോളുടെ സുഖമേ കാണത്തുള്ളൂ ഉള്ളിലൊരു സുഖവും കാണത്തില്ല അതില് നമ്മൾ ഒന്നും ഇല്ലാതെ ജീവിക്കുന്ന ചില ആൾക്കാരുണ്ട് അത് ചിലപ്പോ ഒരു പത്ത് ശതമാനം എങ്കിലും മാത്രമേ സുഖം കുറവുള്ളൂ ബാക്കി എല്ലാ സുഖവും അനുഭവിച്ചു ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഏ എന്ന് പറയുന്ന പോലെ അപ്പം ചില ആൾക്കാർ സുഖ അനുഭവ അനു അഭിനയിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ സുഖം അനുഭവിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ പൂരം നക്ഷത്രക്കാർക്കൊരു സുഖം എന്നുവെച്ചാൽ ഭാര്യാവർത്തനം ബന്ധങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് മാറി മാറിക്കിട്ടാന് അന്യോന്യം പരസ്പരം വിദ്വേഷം ഉണ്ടെങ്കിൽ അത് മാറി ഒരു അവസ്ഥ പിന്നെ തത്യമായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം ആണ്ട് കന്നിമാസം ഇരുപത്തി അഞ്ചാം തീയതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസം പതിനൊന്ന് ഏഴ് മുപ്പത് കഴിഞ്ഞാൽ വ്യാഴം അങ്ങോട്ട് സമ്പൂർണ്ണമായിട്ട് മാറുകയാണ് ആ ദോഷത്തിൽ നിന്നും അല്ല ചിങ്ങത്തിലെ മൂന്നിൽ നിന്ന് വ്യാഴം വിക്രമത്തിൽ നിന്ന് നമ്മളെ വിക്രമം ഒക്കെ കാണിപ്പിച്ചിട്ടുള്ള പൂരനക്ഷത്രക്കാരുടെ ആ വ്യാഴം മാറുകയാണ് അതിന് മഹാവിഷ്ണുവിനെ അറിഞ്ഞങ്ങോട്ടൊന്ന് പ്രാർത്ഥിക്കുക മഹാവിഷ്ണുവിന് നല്ല നെയ്വിളക്ക് തെളിക്കുക മഹാവിഷ്ണുവിന് സുഗന്ധദ്രവ്യങ്ങൾ കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ് അവർക്ക് നന്മയെ ഉണ്ടാകത്തുള്ളൂ സംശയമില്ലാത്ത കാര്യമാണ് വ്യാഴാഴ്ച വ്രതം ചിറയെടുക വ്യാഴാഴ്ച മഹാവിഷ്ണുവിനെ കണ്ട് തൊഴുത് ഭഗവാന്റെ അടുക്കൽ എല്ലാ കാര്യങ്ങളും അർപ്പിച്ചു കഴിഞ്ഞാൽ നാലാമടത്ത് നിൽക്കുന്ന വ്യാഴം ഏറ്റവും നല്ല ഫലം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ വീണ്ടും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ